സിംഗ്ലി ലിങ്കിഡ് ലിസ്റ്റ് ഇതാണ് ഒരു സിംഗ്ലി ലിങ്കിഡ് ലിസ്റ്റ് ഇവിടെ ഫോർ നോഡ്സ് ഉണ്ട് ഒരു നോഡിൽ ഒരു ഡേറ്റ പാട്ടുണ്ട് ഒരു ലിങ്ക് പാട്ടുണ്ട് ഡി വൺ ഡി ടു ഡി ത്രീ ഡി ഫോർ ഇതാണ് ഡേറ്റ ദൻ ലിങ്ക് പാർട്ട് ഫസ്റ്റ് നോഡിൻ്റെ ലിങ്ക് സെക്കൻഡിലേക്കും സെക്കൻഡിൻ്റെ ലിങ്ക് തേർഡിലേക്കും അങ്ങനെയാണ് പോയിൻറ്റ് ചെയ്ത് പോവുക ലാസ്റ്റ് നോഡ് കഴിഞ്ഞാൽ നോഡ് ഇല്ല അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് നല്ലായിരിക്കും ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ബിഗിനിങ് റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഉണ്ട് അതാണ് ഹെഡ് ഓപ്പറേഷൻസ് ഓൺ ലിങ്ക്ഡ് ലിസ്റ്റ് ദർ ആർ മെയിൻലി ഫൈവ് ഓപ്പറേഷൻസ് ഡിസ്പ്ലേ ഇൻസേർഷൻ ഡിലീഷൻ സെർച്ച് ആൻഡ് മാർച്ച് ഇൻസേഷൻ തന്നെ ത്രീ ടൈപ്പ് ഉണ്ട് ഇൻസേഷൻ അറ്റ് ഫ്രണ്ട് അറ്റ് എൻഡ് ആഫ്റ്റർ എ സ്പെസിഫൈഡ് നോട്ട് ഡിലീഷൻ ഈസ് എഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു ത്രീ ഡിലീഷൻ ഫ്രം ഫ്രണ്ട് ഫ്രം എൻഡ് ഡിലീറ്റ് എ സ്പെസിഫൈഡ് നോട്ട് ഈ നയൻ അൽഗോറിതംസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈസ് ട്രാവേഴ്സൽ ഓർ ഡിസ്പ്ലേ ഒരു ലിംഗിൾ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡ് മുതൽ ലാസ്റ്റ് നോഡ് വരെ വൺ ബൈ വൺ ആയി വിസിറ്റ് ചെയ്ത് അതിലെ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ട്രാവേഴ്സൽ ഓർ ഡിസ്പ്ലേ ദിസ് ഈസ് ദ അൽഗോറിതം ഇതിൻ്റെ ആർഗ്യുമെൻറ്റ് ആണ് ഫസ്റ്റ് നോഡിലേക്കുള്ള പോയിൻ്റ് ഇഫ് ഹെഡ് ഈക്വൽ ടു നൽ മീൻസ് അവർ ലിംഗൾ ലിസ്റ്റ് ഈസ് എം ടി അതർവൈസ് പി ടി ആർ ഈക്വൽ ടു ഹെഡ് ഫസ്റ്റ് നോഡിലേക്ക് പി ടി ആർ എന്ന് പറയുന്ന പോയിന്ററിനെ പോയിന്റ് ചെയ്യിക്കുക ദെൻ വൈൻ പി ടി ആർ നോട്ട് ഈക്വൾ ടു നൾ പി ടി ആർ നള്ളാണോ അല്ല അറ്റ് പ്രസൻറ്റ് ഒരു നോഡിലേക്കാണ് പോയിൻ്റ് ചെയ്തേക്കുക സോ ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ എങ്കിൽ പി ടി ആർ ആരോ ഡേറ്റ അതായത് ടെൻ എന്ന് പറയുന്ന ഡേറ്റ പ്രിൻറ് ചെയ്യുക ദെൻ പി ടി ആർ ഈക്വൾ ടു പി ടി ആർ ആരോ ലിങ്ക് പി ടി ആർ ആരോ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് പി ടി ആറിൻ്റെ ലിങ്ക് വഴി പോയാൽ എവിടെ എത്തും അതായത് സെക്കൻഡ് നോഡിലെത്തും അതായിരിക്കും ന്യൂ പി ടി ആർ നെക്സ്റ്റ് നോഡിലേക്ക് പി ടി ആർ അപ്ഡേറ്റ് ചെയ്യുക ആ ഓപ്പറേഷനാണ് ഇപ്പോൾ പെർഫോം ചെയ്തിരിക്കുന്നത് എഗെയിൻ ചെക്ക് വെതർ പി ടി ആർ ഈസ് നോട്ട് ഈക്വൾ ടു നാൾ ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ സോ പ്രിൻറ് ട്വൻറ്റി ദെൻ അപ്ഡേറ്റ് പി ടി ആർ ടു ദ നെക്സ്റ്റ് നോഡ് എഗെയിൻ ചെക്ക് ദ കണ്ടീഷൻ കണ്ടീഷൻ ഈസ് ട്രൂ സോ പ്രിൻറ്റ് തേർട്ടി

ദൻ ആ നോഡിന് ഒരു ഡേറ്റ പാട്ടുണ്ട് ലിങ്ക് പാട്ടുണ്ട് ന്യൂ ആരോ ഡേറ്റ ഈക്വൾ ടു എക്സ് ആ ഇൻസേർട്ട് ചെയ്യേണ്ട ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക സോ ഇറ്റ് ഈസ് ടെൻ ലിങ്ക് ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിലേക്കാണ് ന്യൂ ഇൻസേർട്ട് ചെയ്യേണ്ടത് ന്യൂ ആരോ ലിങ്ക് ഈക്വൽ ടു ഹെഡ് ന്യൂവിൻ്റെ ലിങ്ക് പാർട്ട് ഈ ഫസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യുക ദെൻ ഹെഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് നോഡിലാണ് ഇരിക്കുന്നത് അത് ഫസ്റ്റ് നോഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം സോ ഹെഡ് ഈക്വൽ ടു ന്യൂ

എക്സ് പ്ലേസ് ചെയ്യുക ന്യൂ ആരോ ലിങ്ക് ഈക്വൾ ടു നൾ ലിങ്ക് പാട്ട് നള്ളാക്കുക ഹിയർ വി ഹാവ് ടു കേസസ് ഇനിഷ്യലി ദ ലിസ്റ്റ് ഈസ് എം ഡി ആൻഡ് ദ ലിസ്റ്റ് ഈസ് നോട്ട് എം ഡി ഹിയർ ഈ ഹെഡ് ഈക്വൾ ടു നൾ മീൻസ് ദ ലിസ്റ്റ് ഈസ് എം ഡി അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യണം അതർവൈസ് ലിസ്റ്റ് എം ഡി അല്ലെങ്കിൽ എന്ത് ചെയ്യണം അതാണ് ഈ എൽസ് പാർട്ടിൽ എഴുതിയിരിക്കുക ഓരോ കേസും സെപ്പറേറ്റ് നോക്കാം ഇതാണ് ഫസ്റ്റ് കേസ് ഇനിഷ്യലി ലിസ്റ്റ് എം ടി ആണ് സോ ഹെഡ് ഈക്വൽ ടു നാളായിരിക്കും അപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് ആ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുക അതിൽ ഡേറ്റ ഇടുക ലിങ്ക് നാളാക്കുക അതിനുശേഷം ഹെഡ് എന്ന് പറയുന്നത് ഈ ന്യൂവിലേക്ക് പോയിന്റ് ചെയ്യുക സോ ഇതാണ് ഈ അൽഗോലത്തിൻ്റെ ഇത്രയും പാർട്ടിൽ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ത്രീ സ്റ്റെപ്പില് ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്ത് ഡേറ്റയിൽ ലിങ്ക് വിട്ടു ദൻ ഇഫ് ഹെഡ്ക്വൽ ടു നൾ ആണെങ്കിൽ ഇനിഷ്യലി എം ഡി ആണ് സോ എങ്കിൽ ഹെഡ് ഈക്വൽ ടു ന്യൂ ആക്കുക നെക്സ്റ്റ് ലിസ്റ്റ് എം ഡി അല്ലെങ്കിൽ എന്ത് ചെയ്യണം കൺസിഡർ ദിസ് ലിങ്കഡ് ലിസ്റ്റ് ഇതിന്റെ എൻഡിൽ നോഡ് ഇൻസേർട്ട് ചെയ്യണം അതിനുവേണ്ടി ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുക അതിലേക്ക് ഡേറ്റയും ലിങ്കും സെറ്റ് ചെയ്യുക നെക്സ്റ്റ് സ്റ്റെപ്പ് ഗവൺ ലിങ്ക് ലിസ്റ്റിന്റെ ലാസ്റ്റ് നോഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം ലാസ്റ്റ് നോഡിന്റെ ലിങ്ക് പാർട്ട് നല്ലായിരിക്കും അപ്പോൾ ഏതാണ് ലാസ്റ്റ് നോഡെന്ന് അറ്റ് പ്രസൻ്റ് അറിയില്ല സോ ഒരു പി ടി ആർ ഫസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യുക അതിൻ്റെ ലിങ്ക് നൽ ആണോ എന്ന് നോക്കുക അല്ലെങ്കിൽ പി ടി ആർ അപ്ഡേറ്റ് ചെയ്യുക എഗെയിൻ ന്യൂ പി ടി ആറിൻ്റെ ലിങ്ക് ആണോ എന്ന് നോക്കുക അല്ലെങ്കിൽ എഗെയിൻ പി ടി ആർ അടുത്ത നോഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എഗെയിൻ നോക്കുക ഈ കറണ്ട് പി ടി ആറിൻ്റെ ലിങ്ക് നാളാണോ യെസ് അതിൻ്റെ മീനിങ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് നോഡിൽ എത്തി ഇനി ചെയ്യേണ്ടത് ഈ പി ടിആറിന്റെ ലിങ്ക് നള്ളിൽ നിന്ന് മാറ്റിയിട്ട് ന്യൂ നോഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക ഇത്രയും ഓപ്പറേഷൻ ആണ് ഇൻസേർട്ട് അറ്റ് എൻഡില് ഗിവൺ ലിങ്ക് ലിസ്റ്റ് എം ടി അല്ലെങ്കിൽ ചെയ്യേണ്ടത് അൽഗോരത്തിലേക്ക് വരാം ഫസ്റ്റ് ത്രീ സ്റ്റെപ്പിൽ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഡേറ്റയും ലിങ്കും സെറ്റ് ചെയ്യുന്നു ദെൻ ചെക്ക് ചെയ്യുന്നു ഹെഡ് ഈക്വൽ ടു നൾ ആണോ എം ടി അല്ലെങ്കിൽ ഇത് ഫോൾസ് ആണ് സോ എൽസിലോട്ട് വരുന്നു അവിടെ വെച്ച് പി ടി ആർ ഈക്വൾ ടു ഹെഡ് ഫസ്റ്റ് നോഡിലേക്ക് പി ടി ആർ പോയിന്റ് ചെയ്യുന്നു ദെൻ ചെക്ക് ചെയ്യുന്നു പി ടി ആർ ആർ ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ അങ്ങനെ ആണെങ്കിൽ പി ടി ആർ അപ്ഡേറ്റ് ചെയ്യുന്നു പി ടി ആർ ഈക്വൽ ടു പി ടി ആർ ആർ ലിങ്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു ലാസ്റ്റ് നോഡ് എത്തുമ്പോൾ പി ടി ആർ ആർ ഒ ലിങ്ക് നള്ളായിരിക്കും സോ എക്സിറ്റ് എക്സിറ്റാകുന്നു ദെൻ പി ടി ആർ ആർഒ ലിങ്ക് ആയിട്ട് ന്യൂവിനെ സെറ്റ് ചെയ്യുന്നു ഇതാണ് ഇൻസേർട്ട് അറ്റ് എൻഡ് അൽഗോരുതൽ നെക്സ്റ്റ് അൽഗോരിതം മീൻസ് ഇൻസേർട്ട് ആഫ്റ്റർ എ സ്പെസിഫൈഡ് നോഡ് ഇവിടെ ചെയ്യേണ്ടത് ഈ ഗിവൻ ലിങ്ക് ലിസ്റ്റിന്റെ ട്വന്റിക്ക് ശേഷം ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലിങ്ക് ലിസ്റ്റിൽ ട്വന്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പൊ അതിനുവേണ്ടി പി ടി ആർ എന്ന് പറയുന്ന ഫസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യുക അതിലെ ഡേറ്റ ട്വന്റി എന്ന് നോക്കുക അല്ല എങ്കിൽ പി ആർ അപ്ഡേറ്റ് ചെയ്യുക ഇതിലെ ഡേറ്റി ആണോ എന്ന് നോക്കുക ആണ് അപ്പോൾ എവിടെ വെച്ചാണോ ആ സ്പെസിഫൈഡ് ഡേറ്റ എൻകൗണ്ടർ ചെയ്യുന്നത് അവിടെ വെച്ച് ഈ സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുക അതിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക ന്യൂ നോഡ് പ്ലേസ് ചെയ്യേണ്ടത് ഈ ട്വൻറ്റിക്കും തേർട്ടിക്കും ഇൻ ബിറ്റ്വീൻ ആണ് ന്യൂവിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് പി ടി ആർ ഇപ്പോൾ എവിടേക്കാണോ പോയിന്റ് ചെയ്യുന്നത് ആ നോഡിലേക്ക് വേണം പോയിന്റ് ചെയ്യാൻ ഇങ്ങനെ വേണം ന്യൂവിൻ്റെ ലിങ്ക് പോയിന്റ് ചെയ്യാൻ ദൻ പി ടി ആറിന്റെ ലിങ്ക് ഈ തേർട്ടിയിൽ നിന്ന് മാറ്റി ഈ ന്യൂ നോഡിലേക്ക് കൊടുക്കണം അതാണ് അടുത്ത സ്റ്റെപ്പ് ഇപ്പോൾ ട്വൻറ്റിക്കും തേർട്ടിക്കും ഇൻ ബിറ്റ്വീൻ ഫോർട്ടി വന്നു അതായത് ന്യൂ നോഡ് വന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയി ഇതാണ് ഇൻസേർട്ട് ആഫ്റ്റർ എ സ്പെസിഫൈഡ് നോഡ് ദിസ് ഈസ് എ ഹിയർ വി ഹാവ് ത്രീ പാരാമീറ്റേഴ്സ് ഹെഡ് കി ആൻഡ് എക്സ് ഏത് നോഡിന് ശേഷമാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ നോഡിലെ ഡേറ്റയാണ് കീ ന്യൂ നോഡിലേക്ക് ഇൻസെർട്ട് ചെയ്യേണ്ട ഡേറ്റയാണ് എക്സ് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് വെതർ ഹെഡ് ഈക്വൾ ടു നൾ ഇനിഷ്യലി ലിസ്റ്റ് എം ടി ആണോ അങ്ങനെ ആണെങ്കിൽ സെർച്ച് ഡേറ്റ അവിടെ ഇല്ല സോ ഇൻസെർഷൻ ഈസ് നോട്ട് പോസിബിൾ അതർവൈസ് പി ടി ആർ ഈക്വൾ ടു ഹെഡ് ഫസ്റ്റ് നോഡിലേക്ക് പി ടിആർ വയ്ക്കുക ദൻ ഈ വൈൽഡ് ലൂപ്പ് യൂസ് ചെയ്ത് സെർച്ച് പ്രോസസ്സ് നടത്തുക പി ടി ആർ ആർ ഒ ഡേറ്റ നോട്ട് ഈക്വൾ ടു കീ ആൻഡ് പി ടി ആർ ആർഒ ലിങ്ക് നോട്ട് ഈക്വൾ ടു നൾ ആണെങ്കിൽ പി ടിആർ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെ വയലിൽ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്ത് പി ടിആറിലെ ഡേറ്റ സെർച്ച് ഡേറ്റ ആണോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ അല്ലെങ്കിൽ സെർച്ച് ഫെയിൽഡ് സോ ഇൻസെർഷൻ ഈസ് നോട്ട് പോസിബിൾ സെർച്ച് സക്സസ് ആണെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം എൽസ് പാർട്ടിലേക്ക് വരുന്നു അവിടെ വെച്ച് നോഡ് ന്യൂ ക്രിയേറ്റ് ചെയ്യുക ന്യൂവിൻ്റെ ഡേറ്റയായിട്ട് എക്സ് പ്ലേസ് ചെയ്യുക ദെൻ ന്യൂവിൻ്റെ ലിങ്ക് ആയിട്ട് പി ടിആറിൻ്റെ ലിങ്ക് എന്താണോ അത് പ്ലേസ് ചെയ്യണം പി ടി ആറിന് ശേഷമാണ് ന്യൂ ഇൻസേർട്ട് ചെയ്യുക സോ പി ടി ആർ എവിടേക്കാണോ പോയിന്റ് ചെയ്യുന്നത് അവിടേക്ക് വേണം ന്യൂ പോയിന്റ് ചെയ്യാൻ ദെൻ പി ടി ആർ ഇനി പോയിന്റ് ചെയ്യേണ്ടത് ന്യൂവിലേക്കായിരിക്കണം ദിസ് ഈസ് എ അൽഗോറിതം ടു ഇൻസേർട്ട് എ നോഡ് ആഫ്റ്റർ എ സ്പെസിഫൈഡ് നോഡ് നെക്സ്റ്റ് ഈസ് ഡിലീഷൻ അൽഗോറിതംസ് ദെർ ആർ ത്രീ അൽഗോറിതംസ് ഡിലീഷൻ ഫ്രം ഫ്രണ്ട് ഡിലീഷൻ ഫ്രം എൻഡ് ഡിലീറ്റ് എ സ്പെസിഫൈഡ് നോഡ് ഫസ്റ്റ് ഈസ് ഡിലീഷൻ ഫ്രം ഫ്രണ്ട് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ദിസ് ഈസ് എ ഗിവൻ ലിസ്റ്റ് ഇതിലെ ഫ്രണ്ടിലെ നോഡാണ് ടെൻ ടെൻ ഡിലീറ്റ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യാം സോ പാരാമീറ്റർ ഈസ് ഹെഡ് ഇഫ് ഹെഡ് ഈക്വൽ ടു നാൾ മീൻസ് ഇനിഷ്യലി ദ ലിസ്റ്റീസ് എം ടി സോ നോ ഡിലീറ്റ് ഓപ്പറേഷൻ വിൽ പെർഫോം അതർവൈസ് ടെൻ ഈക്വൽ ടു ഹെഡ് ഫസ്റ്റ് നോഡിലേക്ക് ടെമ്പ് പോയിന്റ് എയ്ക്കുക ദൻ ടെൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹെഡ് പോയിൻ്റ് ചെയ്യുന്നത് ട്വൻറ്റിയിലേക്കായിരിക്കണം അതുകൊണ്ട് ഹെഡ് ഈക്വൽ ടു ഹെഡ് ആരോ ലിങ്ക് സോ അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് നോഡിലേക്ക് ഹെഡ് പോയിന്റ് ചെയ്തു ഇനി ഡിസ്പോസ് ടെമ്പ് ടെമ്പിന്റെ മെമ്മറി ഫ്രീ ആക്കണം അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ നോഡിന്റെ മെമ്മറി ഫ്രീ ആകും സോ ഇതാണ് ഡിലീറ്റ് ഫ്രം ഫ്രണ്ട് അൽഗോരിതം നെക്സ്റ്റ് വൺ ഈസ് ഡിലീറ്റ് ഫ്രം എൻഡ് അൽഗോരിതം സോ ഹിയർ വി ഹാവ് ത്രീ കേസസ് ഇനിഷ്യലി ദ ലിസ്റ്റീപ്സ് എൻ ടി സെക്കൻഡ് കേസ് ഈസ് ലിസ്റ്റ് കണ്ടെയിൻസ് ഓൺലി വൺ നോട്ട് തേർഡ് കേസ് ലിസ്റ്റ് കണ്ടെയിൻസ് മോർ ദാൻ വൺ നോട്ട്

ഈ നോഡിലേക്ക് ടെമ്പ് പോയിന്റ് ചെയ്യുക അതിനുശേഷം ഹെഡ് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് നള്ളിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുക നെക്സ്റ്റ് സ്റ്റെപ്പ് ടെമ്പിന്റെ മെമ്മറി ഫ്രീ ആക്കുക സോ ഇതാണ് ഡിലീറ്റ് ഫ്രം അൽഗോരം ഇഫ് ദ ലിസ്റ്റ് കണ്ടെയിൻസ് ഓൺലി വൺ നോഡ് അൽഗോരത്തിലേക്ക് വരാം കേസ് ടുവിൽ എൽ സി ഹെഡ് ആരോ ലിങ്ക് ഈക്വൽ ടു നാൾ ഒരു സിംഗിൾ നോഡ് മാത്രമേ ഉള്ളൂ സോ ടെമ്പ് ഈക്വൽ ടു ഹെഡ് ആ ഫസ്റ്റ് നോഡിനെ തന്നെ ടെമ്പ് എന്ന് പറയുന്ന പോയിന്റ് വെച്ച് പോയിന്റ് ചെയ്യിച്ചു ദെൻ

എഗൻ ചെക്ക് ചെയ്യുന്നു കറണ്ടിന്റെ ലിങ്ക് നല്ലാണോ അല്ലെങ്കിൽ പ്രീവിയസ് ആൻഡ് അപ്ഡേറ്റ് ചെയ്യുന്നു ഇപ്പോൾ ലിങ്ക് അതായത് കറണ്ട് ആണ് ലാസ്റ്റ് നോഡ് നോഡ്സ് ആണ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റിന്റെ ലിങ്ക് നള്ളാക്കിയാൽ മതി പ്രീവിയസിന്റെ ലിങ്ക് നല്ല അതിനുശേഷം കറണ്ടിന്റെ മെമ്മറി ഡിസ്പോസ് ചെയ്യുന്നു കേസ് ത്രീയുടെ അൽഗോരിതം നോക്കാം പ്രീവിയസ് ഈക്വൽ ടു ഹെഡ് ഫസ്റ്റ് നോഡ് പ്രീവിയസ് ആക്കി

This is delete from end algorithm. Next to deletion algorithm is delete a specified node. And here we have three cases initially the list is empty second case the search data present in the first node and third one all other cases. This is the algorithm here we have two parameters head and key. ഇതാണ് സെർച്ച് ഡേറ്റ കീ ഈ കീ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ നോഡ് ഡിലീറ്റ് ചെയ്യണം ഇഫ് ഹെഡ് ഈക്വൽ ടു നാൾ ഇതാണ് ഫസ്റ്റ് കേസ് ലിസ്റ്റ് എം ടി ആണ് എം ടി ആണെങ്കിൽ ഒന്നും ഡിലീറ്റ് ചെയ്യാനില്ല എൽ സിഫ് ഹെഡ് ആരോ ഡേറ്റ ഈക്വൽ ടു കീ ഇതാണ് സെക്കൻഡ് കേസ് ഇതാണ് തേർഡ് കേസ് സെക്കൻഡും തേർഡും എന്താണെന്ന് ചെക്ക് ചെയ്യാം ദിസ് ഈസ് എക്സാമ്പിൾ ഓഫ് കേസ് ടു ഹെഡ് പോയിന്റ് ചെയ്യുന്ന നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് നോട്ട് ടെൻ ആണ് പറഞ്ഞിരിക്കുന്നത് ഹെഡ് പോയിന്റ് ചെയ്യുന്ന നോഡിലാണ് ടെൻ ഇരിക്കുക അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യണം സോ ഒരു ടെംപ് എന്ന് പറയുന്ന പോയിന്റ് ആ നോഡിലേക്ക് പോയിന്റ് ചെയ്യുക ഈ ടെമ്പ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് അടുത്ത നോഡിലേക്ക് പോയിന്റ് ചെയ്യണം സോ ഹെഡ് അപ്ഡേറ്റ് ചെയ്യുക ദൻ ടെമ്പിലെ മെമ്മറി റിലീസ് ചെയ്യുക ഈ ഒരു പാട്ടാണ് ആ കേസ് ടുവിൻ്റെ അൽഗോരിതം പാട്ട് എൽ സി ഹെഡ് ആരോ ഡേറ്റ ഈക്വൽ ടു കീ ഹെഡ് പോയിന്റ് ചെയ്യുന്ന നോഡിലാണ് സെർച്ച് ഡേറ്റ ഇരിക്കുക അങ്ങനെയെങ്കിൽ ടെം ഈക്വൾ ടു ഹെഡ് ഹെഡ് ഈക്വൾ ടു ഹെഡ് ആരോ ലിങ്ക് ഡിസ്പോസ് ടെം ദിസ് ഈസ് കേസ് ത്രീ ലിസ്റ്റിൽ മോർ ദാൻ വൺ നോട്ട്സ് ഉണ്ട് ഫസ്റ്റ് നോഡിൽ അല്ല സെർച്ച് ഡേറ്റ ഡിലീറ്റ് തേർട്ടിയാണ് സോ ഈ ലിസ്റ്റിൽ തേർട്ടി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ട ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ നോട്ട് ഡിലീറ്റ് ചെയ്യണം അതിനുവേണ്ടി രണ്ട് പോയിന്റേഴ്സ് പ്രീവിയസും കറണ്ടും ആദ്യമേ തന്നെ ഫസ്റ്റ് നോട്ടിലേക്ക് പോയിന്റ് ചെയ്യുക ദെൻ കറണ്ടിലെ ഡേറ്റയാണോ സെർച്ച് ഡേറ്റ എന്ന് നോക്കുക അല്ലെങ്കിൽ പ്രീവിയസ് കറണ്ടും കറണ്ട് നെക്സ്റ്റ് നോഡുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എഗെയിൻ ചെക്ക് ചെയ്യുക കറണ്ടിലെ ഡേറ്റ ആണോ സോഷ് ഡേറ്റ അല്ലെങ്കിൽ പ്രീവിയസും കറണ്ടും അപ്ഡേറ്റ് ചെയ്യുക ഇപ്പോൾ കറണ്ടിലെ ഡേറ്റയാണ് സോഷ് ഡേറ്റ എങ്കിൽ ഈ തേർട്ടി ആണ് കറൻറ്റാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് കറണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രീവിയസ് എന്ന് പറയുന്നത് ഈ ഫോർട്ടിയിലേക്ക് പോയിന്റ് ചെയ്യണം പ്രീവിയസിന്റെ ലിങ്ക് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ലിങ്കാക്കി ആദ്യമേ അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം കറണ്ടിൻ്റെ മെമ്മറി ഫ്രീ ആക്കുക ഇതാണ് കേസ് ൽ ചെയ്യേണ്ടത് സോ ആ കേസ് ത്രീയുടെ കോഡാണിത് പ്രീവിയസും കറും ഹെഡാക്കി മാറ്റുക ദെൻ ഈ വയലുപ്പ് വെച്ചിട്ട് സെർച്ച് നടക്കുക കറണ്ട് ആരോ ഡേറ്റ നോട്ട് ഈക്വൾ ടുക്ക് ചെയ്യാൻ കറണ്ട് ആരോ ലിങ്ക് നോട്ട് ഈക്വൾ ടു നാൾ ആണെങ്കിൽ പ്രീവിയസ് ഈക്വൾ ടു കറണ്ട് കറണ്ട് ഈക്വൾ ടു കറണ്ട് ആരോ ലിങ്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക ഇനി വയലിൽ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്ത് കറണ്ടിലെ ഡേറ്റ് ആണോ സെർച്ച് ഡേറ്റാന്ന് നോക്കുക അങ്ങനെയല്ലെങ്കിൽ സെർച്ച് കീ നോട്ട് ഫൗൺ ഡിലീഷൻ ഈസ് നോട്ട് പോസിബിൾ അതർവൈസ് പ്രീവിയസിൻ്റെ എടുത്ത് കറണ്ടിൻ്റെ ലിങ്കാക്കി മാറ്റി കറണ്ടിൻ്റെ മെമ്മറി ഫ്രീ ആക്കുക നെക്സ്റ്റ് വൺ ഈസ് സെർച്ച് അൽഗോരിതം ഇതാണ് ഗിവൻ ലിസ്റ്റ് എന്ന് അസ്യൂം ചെയ്യുക സോ അതിൽ ഫസ്റ്റ് നോഡിലേക്ക് പി ടി ആർ പോയിന്റ് ചെയ്യുക പി ടി ആറിലെ ഡേറ്റയാണോ സെർച്ച് എന്ന് നോക്കുക അല്ലെങ്കിൽ പി ടി ആർ അപ്ഡേറ്റ് ചെയ്യുക എഗെയിൻ ചെക്ക് ചെയ്യുക പി ടി ആറിലെ ഡേറ്റയാണോ സെർച്ച് ഡേറ്റ നോ പി ടി ആർ അപ്ഡേറ്റ് ചെയ്യുക എഗെയിൻ ചെക്ക് ചെയ്യുക ഇപ്പോൾ പി ടി ആറിലെ ഡേറ്റയാണ് സെർച്ച് ഡേറ്റ എങ്കിൽ സെർച്ച് സക്സസ് ഇനി സെർച്ച് തേർട്ടി ഫൈവ് ആണെങ്കിൽ എൻറ്റയർ ലിസ്റ്റ് സെർച്ച് ചെയ്താലും സെർച്ച് സക്സസ് ആകുന്നില്ല സോ സെർച്ച് ഈസ് അൺസക്സസ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുക ദിസ് ഈസ് ദ അൽഗോരതം ദർ ആർ ടു പരാമീറ്റേഴ്സ് ഹെഡ് ആൻഡ് കീ കീ ആണ് സെർച്ച് ചെയ്യേണ്ടത് ഇനിഷ്യലി ചെക്ക് ചെയ്യും ഹെഡ് ഈക്വൾ ടു നാട്ട് എങ്കിൽ ലിസ്റ്റ് എം ടി ആണ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതർവൈസ് പി ടിആർ ഈക്വൾ ടു ഹെഡ് ദെൻ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വൈ ലൂപ്പ് പി ടി ആർ ആർഒ ഡേറ്റ നോട്ട് ഈക്വൾ ടു കീഴിൽ പി ടി ആർ ആർഒ ലിങ്ക് നോട്ട് ഈക്വൾ ടു നല്ലതാണെങ്കിൽ പി ടി ആർ അപ്ഡേറ്റ് ചെയ്യുക ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക വൺസ് വൈലീ നെക്സിറ്റ് ആവുന്ന ടൈമിൽ പി ടി ആറിൽ ഡേറ്റയാണോ സെർച്ച് ഡേറ്റാണോ നോക്കുക അങ്ങനെയാണെങ്കിൽ സെർച്ച് സക്സസ് അതർവൈസ് സെർച്ച് ഈസ് നോട്ട് സക്സസ് നെക്സ്റ്റ് ഈസ് മോജിങ് നമുക്ക് രണ്ട് ലിസ്റ്റ് ഉണ്ട് ദിസ് ഈസ് എ ഫസ്റ്റ് ലിസ്റ്റ് ആൻഡ് ദിസ് ഈസ് എ സെക്കൻഡ് ലിസ്റ്റ് ഫസ്റ്റ് ലിസ്റ്റിൻ്റെ ഹെഡ് ആണ് ഹെഡ് വൺ സെക്കൻഡിൻ്റേത് ഹെഡ് ടു ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡ് ആദ്യം ഐഡൻറിഫൈ ചെയ്യണം അതിനുവേണ്ടി ഫസ്റ്റ് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡിലേക്ക് പി ടി ആർ പോയിന്റ് ചെയ്യിക്കുക പി ടിആറിൻ്റെ ലിങ്ക് നള്ളാണോന്ന് നോക്കുക അല്ലെങ്കിൽ പി ടി ആർ അപ്ഡേറ്റ് ചെയ്യുക എഗെയിൻ പി ടി ആറിൻ്റെ ലിങ്ക് നള്ളാണോ അല്ല പി ടി ആർ അപ്ഡേറ്റ് ചെയ്യുന്നു ഇപ്പോൾ പി ടിആറിന്റെ ലിങ്ക് നല്ലാണ് അതിൻ്റെ മീനിങ് പി ടി ആർ ഇപ്പോൾ ലാസ്റ്റ് നോഡിലാണ് നിൽക്കുക ഫസ്റ്റ് ലിസ്റ്റിന്റെ ലാസ്റ്റ് നോഡിൽ സോ അതിൻ്റെ ആ ലിങ്ക് സെക്കൻഡ് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡിലേക്ക് കൊടുക്കുക ഹെഡ് ടുവിലേക്ക് പോയിന്റ് ചെയ്യുക സോ ഇപ്പോൾ രണ്ട് ലിസ്റ്റും കമ്പൈൻഡ് ആയിട്ടുണ്ട് ഇനി ഈ റിസൾട്ടൻ ലിസ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ഹെഡ് പോയിന്റ് ചെയ്തിക്കുക ഇതാണ് മെർജിന്റെ പ്രോസസ്സ് സോ ദിസ് ഈസ് ദ അൽഗോരിതം ദി റക്റ്റു പാരാമീറ്റേഴ്സ് ഹെഡ് വൺ ആൻഡ് ഹെഡ് ടു ഇനിഷ്യലി പി ടി ആർ ഈക്വൽ ടു ഹെഡ് വൺ ഫസ്റ്റ് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡിലേക്ക് പി ടി ആർ പോയിന്റ് ചെയ്യിക്കുക ദെൻ ഈ വൈലൂപ്പ് യൂസ് ചെയ്ത് ഫസ്റ്റ് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡിൽ എത്തുക ദെൻ ആ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്കായിട്ട് സെക്കൻഡിൻ്റെ ഫസ്റ്റ് നോഡ് ഹെഡ് ടു പോയിൻ്റ് ചെയ്യുക ദെൻ റിസൾട്ട് ലിസ്റ്റിൻ്റെ ഹെഡ് ആയിട്ട് ഹെഡ് വൺ അസൈൻ ചെയ്യുക സിംഗ്ലി ലിങ്ക് ലിസ്റ്റിന് ബേസ് ചെയ്തിട്ടുള്ള ഈ നയൻ അൽഗോറിതംസും ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് താങ്ക്